നമസ്കാരം. കെ സി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യയിൽ വീണ്ടും വർദ്ധനവ്. വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 142 മരണങ്ങൾ. 29673 പേർക്ക് കൂടി കോവിഡ്. ലോക്ക്ഡൌൺ മെയ് 30 വരെ നീട്ടി. അടുത്ത 5 വർഷത്തിനുള്ളിൽ നെല്ലുൽപാദനം ഇരട്ടിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമെന്ന് കർഷക സംഘടനകൾ. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിയില്ലെന്നും വിമർശനം. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്ന സൂചന. ഇതിനായുള്ള ഒരുക്കങ്ങൾ കൈറ്റ് ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യയിൽ വീണ്ടും വർദ്ധനവ്. വെള്ളിയാഴ്ച 142 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 29673 പേർക്ക്. ലോക്ക്ഡൌൺ മെയ് 30 വരെ നീട്ടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 133558 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.22%. 142 മരണങ്ങൾ കൂടി COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 6994. ഇന്നത്തെ രോഗികളിൽ 27353 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1976 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 129 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. 41032 പേർക്കാണ് രോഗമുക്തി. ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 306346. ആലപ്പുഴ ജില്ലയിൽ 2072 പേർക്കും കോട്ടയത്ത് 1760 പേർക്കും പത്തനംതിട്ടയിൽ 878 പേർക്കും വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 1660 പേരും ആലപ്പുഴയിൽ 2104 പേരും കോട്ടയത്ത് 1486 പേരും രോഗമുക്തി നേടി. കൈനകരി വലിയ തുരുത്ത് പാടശേഖരത്തിന്റെ പുറംബണ്ട് നിർമ്മാണം അടിയന്തിരമായി പൂർത്തിയാക്കുന്നതിനും ജലനിരപ്പ് താഴ്ന്നതിനനുസരിച്ച് പമ്പിംഗ് ആരംഭിക്കുന്നതിനും തീരുമാനമായി. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ പ്രളയക്കെടുതിയിൽ അകപ്പെട്ടതോടെയാണ് MLA ഓഫീസിൽ നിന്നും അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മൺസൂൺ ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ പാടശേഖരത്തിലെ എല്ലാ ഭാഗത്തെയും പുറംബണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പ്രദേശവാസികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ MLA തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, വാർഡംഗം KA പ്രമോദ്, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരായ ബിനു ബേബി, രാജു, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനകരിയുടെ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് DYFI കൈനകരി നോർത്ത് മേഖലാ ഭാരവാഹികൾ MLAക്ക് നിവേദനം നൽകിയിരുന്നു. വീണ്ടും ഒരു ദുരന്തമുണ്ടാവാതിരിക്കാൻ സാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞതായും MLA അറിയിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ നെല്ലുൽപാദനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനായി സ്വീകരിക്കുന്ന നടപടികൾ കൂടി വ്യക്തമാക്കണമെന്ന് കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജീവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം വെച്ച് ഈ വാഗ്ദാനം വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലുൽപാദനവും പച്ചക്കറി ഉൽപാദനവും അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനമാണ് 2 മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ഇത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് BJP നേതാവും കർഷക മോർച്ച ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റുമായ MR സജീവ് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിയില്ലെന്ന് MR വിമർശിച്ചു. നെല്ലിൻ്റെ ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ സ്വാഗതം ചെയ്യുക. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരു മേഖലയാണ് കാർഷിക മേഖല. LDF സർക്കാർ കാർഷിക മേഖലയ്ക്ക് യാതൊന്നും ചെയ്യാത്ത ഒരു 5 വർഷക്കാലമാണ് കടന്നുപോയത്. കൃഷിക്കാരൻ്റെ കൃഷിനാശമുണ്ടായപ്പോഴും ആ കർഷകരെ സഹായിക്കാനായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. യാതൊരു വിധത്തിലുള്ള സബ്സിഡികളിലും കർഷകർക്ക് നൽകുന്ന കാര്യത്തിൽ LDF സർക്കാർ പരാജയമായി. 2 കുട്ടനാട് പാക്കേജ്, ആ കുട്ടനാട് പാക്കേജ് പൂർണ്ണമായും പരാജയമായി. ഒരു സ്ഥലത്തെ പോലും, ഒരു പാടശേഖരത്തിൻ്റെ പോലും പുറംബണ്ട് സംരക്ഷിക്കാനായി, ആ പാടശേഖരങ്ങളെ സംരക്ഷിക്കാനായി, കർഷകരെ സംരക്ഷിക്കാനായി യാതൊരു വിധ നടപടിയും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ നിരവധി പാടശേഖരങ്ങൾ മടവീഴുന്ന
കർഷകർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് കണ്ടത്. ഇക്കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കർഷകർ ഏറ്റവും അധികം ദുരിതം നേരിട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുമെന്ന് പറഞ്ഞത് പകുതി പോലും പാലിക്കപ്പെട്ടില്ല. തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത പലർക്കും അത് കൊയ്തെടുക്കാനോ മില്ലുകാരെ ഏൽപ്പിക്കാനോ കഴിയാത്ത സാഹചര്യവുമുണ്ടായി. ഇങ്ങനെയുള്ള പാടങ്ങളിലേക്ക് കൊയ്ത്തന്ത്ര ഇറങ്ങാൻ തന്നെ പ്രയാസം നേരിട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ എന്നും എം ആർ സജീവ് കൂട്ടിച്ചേർത്തു. നെല്ലിൻ്റെ ഉൽപ്പാദനം, ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, കർഷകർക്ക് യഥാസമയം നെല്ല് സംഭരിച്ചതിൻ്റെ പണം പോലും കൊടുക്കാൻ സാധിക്കാതിരുന്ന സർക്കാരാണ്. ഇപ്പോഴും നെല്ലിൻ്റെ പണം കൊടുക്കാൻ കിടക്കുകയാണ്, കോടിക്കണക്കിന് രൂപ കർഷകർക്ക് കൊടുക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ട് നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ കാർഷിക മേഖലയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് ആവശ്യമായ പദ്ധതികൾ എന്താണ് അത് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമാണെന്ന് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ബി മൂലകുന്ദം അഭിപ്രായപ്പെട്ടു. എന്നാൽ കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികളാണ് ആദ്യം വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ള പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. നെൽകർഷകർ വിത മുതൽ കൊയ്ത്തുവരെ വിവിധ ഘട്ടങ്ങളിൽ നിരവധിയായ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് ഓരോന്നിനും ആദ്യമേ തന്നെ പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കൃഷിയിടം വിതയ്ക്കാൻ പാകമായാൽ യഥാസമയം വിത്ത് ലഭ്യമാവുന്നില്ല. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് നെല്ലിന് ഉൽപ്പാദന ചെലവ് ഓരോ വർഷം ചെല്ലും തോറും ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആനുപാതികമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കിലോഗ്രാം നെല്ലിന് 30 രൂപയായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കർഷകരുടെ അവസ്ഥ ഏറെ ദുരിതപൂർണമാണ്. വിത മുതൽ കൊയ്ത്തുവരെ കുട്ടനാട്ടിലെ കർഷകർ പ്രതിസന്ധികൾ നേരിടുകയാണ്. മഴവീഴ്ചയും വിത്ത് കിളിർക്കാത്തതും മൂലം പലപ്പോഴും കൃഷി താമസിക്കുന്നു. കൊയ്ത്തുകാലത്തും നിരവധി പ്രശ്നങ്ങളാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. സമയത്തിന് കൊയ്ത്തന്ത്രം കിട്ടാതെ വരുന്ന പ്രശ്നവുമുണ്ട്. കൊയ്തു കൂട്ടിയാൽ സംഭരണത്തിനും കാലതാമസം നേരിടുന്നു. അങ്ങനെ സംഭരണം നടക്കാതെ എത്രയോ ലോഡ് നെല്ല് നശിച്ചു പോയിരിക്കുന്നു. സംഭരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില കിട്ടാനും മാസങ്ങളോളം കർഷകർ കാത്തിരിക്കണം. നെൽകർഷകരുടെ ഇത്തരം ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് സി ബി മൂലകുന്ദം ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 30-ാം ചരമവാർഷിക ദിനം രാജ്യമെമ്പാടും ആചരിച്ചു. ആലപ്പുഴ ഡി സി സി ഓഫീസിൽ ലളിതമായി നടത്തിയ ദിനാചരണം മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. 1991 മെയ് 21 ഇന്ത്യയെ പുതിയ യുഗത്തിലേക്ക് നയിക്കും എന്ന് തോന്നിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം, ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയ്ക്ക് കാരണഭൂതനായത് രാജീവ് ഗാന്ധിയാണെന്നും പൊതുജനാഭിപ്രായമുണ്ട്. ശ്രീലങ്കൻ ഭീകരരുടെ മനുഷ്യബോംബ് ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം കോവിഡ്-19 പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ലളിതമായ ചടങ്ങുകളോടെ നടത്തി. ആലപ്പുഴയിൽ നടത്തിയ പരിപാടി ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ, കെ പി സി സി സെക്രട്ടറി എം ജെ ജോബ്, പ്രൊഫസർ നെടുമുടി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ടുണ്ടായ രാജ്യത്തിനും ലോകത്തിനും ഉണ്ടായ നേട്ടം നമ്മൾ ഇന്ന് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് വന്നിട്ടിരിക്കുന്നു. ആ 21-ാം നൂറ്റാണ്ടിനെ അത്തരത്തിൽ കരുപ്പിടിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ ഉജ്ജ്വലമായ സ്മരണം നമ്മൾ ഉണർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വിവരിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു. അതിശക്തമായ പോരാട്ടമല്ലാതെ മാത്രമല്ല, ആ പോരാട്ടം രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ പോരാളികളായി നമ്മൾ വിളഞ്ഞു വീണും ഒരുക്കുകയും ഘട്ടമാണ്. സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 തന്നെ വിക്ടേഴ്സ് ചാനൽ വഴി പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ധാരണ. ഇതിനായുള്ള ഒരുക്കങ്ങൾ കൈറ്റ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 തന്നെ വിക്ടേഴ്സ് ചാനൽ വഴി പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ധാരണയായി. ജൂൺ 1 തന്നെ വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസുകൾ സംപ്രേഷണം ചെയ്യാൻ കൈറ്റും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഡിജിറ്റൽ ക്ലാസുകളുടെ ഗുണഫലം ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കണ്ടെത്തി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. കൈറ്റ് സമർപ്പിച്ച ശുപാർശകൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടി.
പുതുതായി ചുമതലയേറ്റ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഡിജിറ്റൽ ക്ലാസുകളുടെ വിശദാംശങ്ങൾ തേടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകൾ തുടരുക മാത്രമേ നിർവാഹമുള്ളൂവെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വിക്ടേഴ്സിലെ ക്ലാസിന് പുറമെ സ്കൂൾ തലത്തിൽ ബന്ധപ്പെട്ട അധ്യാപകർ ഓൺലൈൻ ക്ലാസ് നടത്തണമെന്ന നിർദ്ദേശവും കൈറ്റ് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോവിഡിലും പ്രകൃതിക്ഷോഭങ്ങളിലും ഏറെ ദുരിതമനുഭവിക്കുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ. ലോക്ഡൌണിൽ വീട്ടിലിരിക്കുന്ന ജനങ്ങൾക്ക് വാർത്തകളും വിനോദങ്ങളും എത്തിക്കാൻ പെരുമഴയത്തും പണിപ്പെടുകയാണ് ഇവർ. ദുരിതകാലത്ത് മികച്ച സേവനം ഒരുക്കാൻ ജനങ്ങളുടെ സഹകരണം ഇവർക്കും ആവശ്യമാണ്. മഴയോ കൊടുങ്കാറ്റോ കോവിഡ് മഹാമാരിയോ എന്തു തന്നെ വന്നാലും വാർത്താവിതരണം തടസ്സപ്പെടാതിരിക്കാൻ 24 മണിക്കൂറും സേവന സന്നദ്ധരായിരിക്കുകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ഈ മേഖലയിലെ തൊഴിലാളികളും. പ്രകൃതിക്ഷോഭങ്ങൾ പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലും ഏറ്റവും വേഗത്തിൽ തകരാർ പരിഹരിച്ച് സംപ്രേഷണം തടസ്സപ്പെടാതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നു. ലോക്ഡൌണിലായ ജനങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന കൂട്ടുകാരെന്നതിനാൽ തകരാറുകൾ ഉടനടി പരിഹരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിലുള്ളവർ നേരിടുന്നത്. പ്രകൃതിക്ഷോഭങ്ങളിൽ സംപ്രേഷണം തടസ്സപ്പെടാതിരിക്കാൻ കൂടുതൽ പ്രയത്നവും വേണ്ടിവരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നു. ഈ കോവിഡ് മഹാമാരിയിൽ കേബിൾ ഓപ്പറേറ്റർമാർ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എല്ലാ വീടുകളിലും പോയി സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒന്ന്, കുട്ടനാട്ടിലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് എല്ലാ മേഖലകളിലും വീടുകളിലും റോഡുകളിലും ഒക്കെ വെള്ളമാണ്. അതുകൊണ്ട് ഈ കാറ്റും മഴയും വന്നതാണ് വെള്ളം ഉണ്ടാകാനുള്ള സാഹചര്യവും. ആ സാഹചര്യത്തിൽ മരങ്ങൾ വീഴുകയും നമ്മുടെ കേബിൾ നശിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കെ സി ബിയുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ നമ്മളോടും സഹകരിക്കുക. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ മരം വീണതോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കേബിൾ ബ്രേക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഒന്ന് ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയോ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർവീസ് കുറച്ചുകൂടെ സ്പീഡാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ കോവിഡുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് പലരും പറയുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ കോവിഡാണ്, അതുകൊണ്ട് അങ്ങോട്ട് വരരുത് എന്ന് പറയുന്നത്. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇൻഫോം ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പ്രദേശത്ത് ആ ഭാഗത്തുനിന്ന് ഒഴിവാക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി പുറത്തു നിന്ന് സർവീസ് ചെയ്തു തരാം. എന്ന് വെച്ചാൽ സർവീസ് തരത്തില്ലെന്നുള്ളതല്ല, സർവീസ് തരുന്നതാണ്, പക്ഷേ അത് പുറത്തു നിന്ന് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കൊരു ഗുണമായിരിക്കും ഇതെന്ന് പറഞ്ഞു തന്നാൽ. ഒരുപാട് നഷ്ടങ്ങൾ ഈ കാറ്റിലും മഴയിലും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഇല്ലായ്മയും നമ്മളുടെ ഒരു വിഷയം തന്നെയാണ്. അത് നേരിടുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്ന് സഹകരിക്കുക, എല്ലാവരും സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും പ്രയോജനമുണ്ട്. അതുപോലെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടും. കാരണം നിങ്ങൾക്ക് സർവീസ് മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ഇടവേള. കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നമ്മുടെ തനത് കലാസങ്കല്പങ്ങൾക്ക് മാറ്റൊലി കൂട്ടിക്കൊണ്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ ഇപ്പോൾ മാമ്പുഴക്കരിയിൽ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. ഓർഡർ അനുസരിച്ച് കിച്ചൺ കബോർഡ് വർക്കുകൾ, കട്ടള, ജനൽ, അലങ്കാര ഡോറുകൾ, കൊത്തുപണികൾ എന്നിവ ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ആജീവനാന്ത ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്ഥാപനം ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ബ്ലോക്ക് ജംഗ്ഷന് സമീപം, മാമ്പുഴക്കരി, ആലപ്പുഴ. ഫോൺ 9656-68589898. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടുത്താനം, ചങ്ങനാശ്ശേരി. ഹലോ, എന്തായി, ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട വലിയ വില തന്നെ വാങ്ങും. എന്റെ കരിയർ സെലക്ട് ചെയ്തത് അമ്മയും അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം.
മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കോവിഡ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് വിവാഹനാളിൽ ഭക്ഷണം നൽകി നവവധു. ആലപ്പുഴ ആലിശ്ശേരി സ്വദേശി രാജായ കരിമീന്റെ മകൾ സുബിത രാജാണ് വിവാഹനാളിൽ പോലീസുകാർക്ക് ഭക്ഷണം നൽകാനെത്തിയത്. കോവിഡ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ഭക്ഷണം നൽകിയാണ് ആലപ്പുഴ ആലിശ്ശേരി സ്വദേശിനി സുബിത രാജ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പിതാവ് രാജായ കരീമിനൊപ്പം എത്തിയാണ് ഭക്ഷണം കൈമാറിയത്. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ഭക്ഷണം നൽകിയതിനു പുറമെ മാസ്കുകളും സമ്മാനിച്ചു. ഭക്ഷണം നൽകാനാണെങ്കിലും പോലീസുകാരുമായി ഇടപെടുമ്പോഴുള്ള ഭയം വധു മറച്ചുവെച്ചില്ല. ആളൊന്നും ഇല്ലാതെ നടക്കുന്നതിൻ്റെ സങ്കടമുണ്ട്, എന്നാലും ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് സഹകരിക്കുകയാണ്, കുഴപ്പമില്ല. അല്ല, വേറെയും പള്ളാത്തുരുത്തി സ്വദേശി ഷമീർ കോയാക്കുട്ടിയാണ് സുബിതയെ ജീവിത സഖിയാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 വിവാഹം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ന് എൻ്റെ മകളുടെ വിവാഹമാണ്. ആ വിവാഹത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വളരെ ലളിതമായ ചടങ്ങാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ അനുമതി എന്ന് പറഞ്ഞാൽ 20 പേരുടെയാണ്. ആ 20 പേരുടെ മാത്രമുള്ളൊരു ചെറിയ ചടങ്ങ് വീട്ടിൽ നടത്തിക്കൊണ്ട് ബാക്കി മറ്റ് വരുന്ന നമ്മൾ പിന്നെ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അത് അവരവരുടെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നതും. ഈ പോലീസ് സിവിൽ ഓഫീസർമാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു സംരംഭം ഉണ്ടാക്കിയത് അല്ല, എല്ലാവർക്കും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മുൻഗണന കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ രാവിലെ 6 മണിക്ക് മുതൽ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഞാൻ പല ദിവസം ശ്രദ്ധിക്കാറുണ്ട്. ഇത് പല ദിവസങ്ങളിലായിട്ട് 6 മണി മുതൽ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് ഞങ്ങൾ മറ്റൊരു സംഘടനയുടെ വകയായിട്ട് ഞാനിവിടെ പലപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹമായപ്പം അതുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് ഓർത്തുന്നേ ഉള്ളൂ. ചങ്ങനാശ്ശേരി പായിപ്പാട് പൊതുജീവൻ ട്രസ്റ്റിലെ അന്തേവാസികൾക്കായി കോവിഡ് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സിബിച്ചൻ ഒട്ടത്തിൽ, ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജോമോൻ കടപ്രാക്കുന്നിലാണ് മരുന്നുകൾ കൈമാറിയത്. മാനസിക ദൗർബല്യം നേരിടുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായ ചങ്ങനാശ്ശേരി പായിപ്പാട് പൊതുജീവൻ ട്രസ്റ്റിലെ അന്തേവാസികൾക്ക് കോവിഡ് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ സിബിച്ചൻ ഒട്ടത്തിൽ പൊതുജീവൻ ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ജോമോൻ കടപ്രാക്കുന്നിലിന് മരുന്നുകൾ കൈമാറി. നമ്മളിതിനെ അതിജീവിക്കും. ഈ കോവിഡ് പ്രതിരോധത്തിലൂടെ ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് ആത്മീയ പ്രവർത്തകരുടെയും സന്നദ്ധ സേവകരുടെയൊക്കെ പ്രവർത്തനത്തിലെ ഊർജിതമായി നടത്തുന്നതുകൊണ്ട് നമുക്ക് ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഇന്ത്യക്കുണ്ടാവുകയും കോവിഡിൻ്റെ ഈ ലോക്ക്ഡൗൺ മൂലം കോവിഡിൻ്റെ വർധനവ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഈ ട്രസ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുമാരപ്പേട്ട ബി എസ് സി ജോസഫ് സാറ് 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇത്. മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഉദ്ദേശവും ഇപ്പോഴുള്ള ഉദ്ദേശവും. കഴിഞ്ഞ ഫെബ്രുവരി 11 സാറ് ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഏൽപ്പിക്കുകയുണ്ടായി. എന്ന പെരുന്തോട്ടം പിതാവ് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് അതേ തുടർന്ന് നടന്ന ചടങ്ങിൽ ജോസഫ് സാറ് ഇതിൻ്റെ നേതൃത്വം പൂർണ്ണമായിട്ടും പിതാവിനെ ഏൽപ്പിക്കുകയും ഞങ്ങൾ അച്ഛന്മാരും കുമാരപ്പേട്ട സിസ്റ്റേഴ്സും ബാക്കി സ്റ്റാഫ് അംഗങ്ങളെല്ലാം കൂടെ ഇപ്പം ഈ സംരക്ഷണം തുറന്നുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. ജോജൻ ചക്കാല, ആശാ വർക്കർ ജോളിയമ്മ, സന്നദ്ധ പ്രവർത്തകൻ വിഷ്ണു ഇല്ലത്തുപറമ്പ്, പൊതുജീവൻ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനസിക ദൗർബല്യം നേരിടുന്ന 72 അന്തേവാസികളാണ് പൊതുജീവനിലുള്ളത്. ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. അതേസമയം ഇടറോഡുകളും ഉൾപ്രദേശങ്ങളും ഇപ്പോഴും വെള്ളം കയറിയ നിലയിലാണ്. കേരളം മൊത്തത്തിൽ, പ്രത്യേകിച്ച് കുട്ടനാട്, 2018 മുതൽ ഓരോരോ ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 18-ലെയും 19-ലെയും പ്രളയം, 1.5 വർഷമായി അനുഭവിക്കുന്ന കോവിഡ് മഹാമാരി, ഈ മഹാമാരിയുടെ ദുരിതത്തിന് നടുവിലേക്കാണ് അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കമുണ്ടായത്. 2021 കാലവർഷത്തിന് മുമ്പേ ഉണ്ടായ ശക്തമായ മഴയും കാറ്റും ഏറെ ബാധിച്ചത് കേരളത്തിലെ തീരദേശ മേഖലയെയും കുട്ടനാടിനെയുമാണ്.
വെള്ളപ്പൊക്ക ദുരിതത്തിൽ മുൻപൊക്കെ തെല്ലു ആശ്വാസം കുട്ടനാട്ടുകാർക്ക് ക്യാമ്പുകൾ വഴിയും അധികൃതർ വഴിയുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി അതും ലഭിക്കാതെ പോയി. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർ ഈ ദുരിതങ്ങൾക്കിടയിൽ യാതൊരു വരുമാന മാർഗവുമില്ലാതെ വിഷമം നേരിടുകയാണ്. ഇതിനൊക്കെ റവന്യൂ അധികൃതർ അടിയന്തരമായി പരിഹാരം കാണേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശക്തമായ മഴ അല്പം കുറഞ്ഞതിനാൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇടറോഡുകളും ഉൾപ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. എസി റോഡിൽ പൂപ്പള്ളിയിലും ഒന്നാംകര പള്ളിക്കൂട്ടുമ ഭാഗത്തും മാമ്പുഴക്കരയിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. എസി റോഡിൽ പൂവം പ്രദേശത്ത് വെള്ളം ഇറങ്ങിയെങ്കിലും ഇവിടെയുള്ള വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയ നിലയിലാണ്. എന്നാൽ അടുത്ത ആഴ്ചയോടെ വീണ്ടും ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്ന് മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. എടത്വ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ അകലെയാണെങ്കിലും നാം അരികത്ത് എന്ന പദ്ധതിക്ക് തുടക്കമായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പരമാവധി സഹായം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ആരംഭിച്ച സമയം മുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും കോവിഡ് വ്യാപനം തടയുന്നതിനും സജീവമായി രംഗത്ത് നിലകൊള്ളുന്ന കൂട്ടായ്മയാണ് സൗഹൃദവേദി. കോവിഡ് ദുരിതാശ്വാസ പദ്ധതികളുടെ ഭാഗമായി കോവിഡ് ബാധിതരായ നിർധന കുടുംബങ്ങൾക്ക് 10 കിലോ അരി, മാസ്ക്, ഹാൻഡ് വാഷ് ഉൾപ്പെടെ 17 ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റും പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പാൽപ്പൊടി ഉൾപ്പെടുത്തിയുള്ള കിറ്റുകളും സൗഹൃദവേദി വിതരണം ചെയ്യുന്നുണ്ട്. എടത്വ പപ്പാസ് ഫാമിലി മാർട്ടിൻ്റെ സഹകരണത്തോടെ സുമനസുകളുടെ സഹായം തേടിയാണ് സൗഹൃദവേദി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാലിയിൽ ബറാക്ക ഭവനിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ ജോൺസൺ വി ഇടുക്കള അധ്യക്ഷനായിരുന്നു. എടത്വ പ്രിൻസിപ്പൽ SI ഷ്യാംജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് സൗഹൃദവേദി നൽകുന്ന കിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു എബ്രഹാം, വിശ KP, ADS ചെയർപേഴ്സൺസ് VS സുലേഖ, ആശാ വർക്കർ സുജ മനോജ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. CPO മാരായ വിഷ്ണു, വിനു, സുരേഷ് പരുത്തിക്കൽ, വിൻസെന്റ് പൊയ്യാലുമൂലിൽ, സുധീർ കൈതവന, NK ഭാസ്കരൻ എന്നിവർ കോവിഡ് ബാധിച്ച ഭവനങ്ങൾ സന്ദർശിച്ച് കിറ്റുകൾ വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,560 രൂപ, പവന് 36,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യയിൽ വീണ്ടും വർദ്ധനവ്. വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 142 മരണങ്ങൾ. 29,673 പേർക്ക് കൂടി കോവിഡ്. ലോക്ക്ഡൌൺ 30 വരെ നീട്ടി. അടുത്ത 5 വർഷത്തിനുള്ളിൽ നെല്ലുൽപാദനം ഇരട്ടിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം സ്വാഗതാർഹമെന്ന് കർഷക സംഘടനകൾ. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിയില്ലെന്നും വിമർശനം. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് June 1 തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സൂചന. ഇതിനായുള്ള ഒരുക്കങ്ങൾ കൈറ്റ് ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.